നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന 2024-25 വർഷത്തെ കരട് പദ്ധതി രേഖ അംഗീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന വികസന സെമിനാർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അതിന്റെ സെമിനാർ അടക്കമുള്ള അഭിപ്രായ സ്വരൂപണം ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജനപ്രതിനിധികളെ എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് നടത്തുകയുണ്ടായി. കിട്ടുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന പദ്ധതി പണം അതിന്റെ നിർബന്ധിത മേഖലകളിലേക്ക് വകയിരുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഓരോ പ്രദേശത്തിനും ലഭ്യമാകുന്ന രീതിയിലേക്ക് കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത ദിവസം തന്നെ DPC സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് ഉള്ളത്. ഈ കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് നടത്തിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ പലതും തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹായ സഹകരണത്തോടുകൂടി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു സമേതം എന്ന് പറയുന്ന പരിപാടി. ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ സ്കൂളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എല്ലാം സഹായ സഹകരണത്തോടുകൂടി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സമേത പരിപാടി ഏറ്റവും നന്നായിട്ട് വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഏറ്റവും നന്നായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രത്യേക അഭിനന്ദനങ്ങളും ഈ സമയത്ത് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് മുന്നിലിരിക്കുന്ന ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളില് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ അടക്കമുള്ള ആരോഗ്യ സംവിധാനമുണ്ട്. ആ മേഖലയിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻ തൃശൂർ എന്ന് പറയുന്ന പരിപാടി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. 30-ാം തീയതിയാണ് മുഖ്യ ഫണ്ടിൽ കിട്ടിയത്. അത് ട്രഷറിയിലുള്ള നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അകത്ത് നിന്നുകൊണ്ട് നമുക്ക് പലതും സ്പിൽഓവർ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു. ഈ വർഷവും സ്ഥിതി അത് തന്നെയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ചെലവഴിച്ച സംഖ്യ തന്നെയാണ് ഇത്തവണയും നമ്മൾ കണക്കിൽ പൊളിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ആകെ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഫണ്ട് 10,34,00,000 രൂപയാണ്. ആ 10,34,00,000 രൂപയും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ലഭ്യമായത് 6,30,00,000 രൂപ മാത്രമാണ്. ബാക്കി സംഖ്യ നമുക്ക് ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് മാറ്റിവെക്കപ്പെടേണ്ടതായിട്ട് വന്നു. അതിനുശേഷമുള്ള സംഖ്യകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനാണ് തീരുമാനിക്കുന്നത്. അതോടൊപ്പം നമ്മൾ 20% സംഖ്യ കൂടി ഉൾപ്പെടുത്തി നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ രീതിയിലാണ് നമ്മൾ ഫണ്ടുകൾ വാങ്ങിയിരിക്കുന്നത്. ഞാൻ ഓരോ ഫണ്ടുകൾ വാങ്ങിക്കും എന്നെല്ലാം എല്ലാവരുടെ കയ്യിലും ഞാൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഏറ്റെടുത്ത പദ്ധതികൾ ജനോപകാരപ്രദമായ സേവന മേഖലയിലെ മുഴുവൻ പരിപാടികളും നമുക്ക് 100% നടക്കാനായി കഴിയും. നമുക്ക് അത്യാവശ്യം ചില കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും പണികളുടെ പൈസ മാത്രമാണ് ഈ വർഷത്തേക്ക് നമുക്ക് ഇന്ന് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള പദ്ധതി 100% നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് അത് വളരെ ഭംഗിയായി തന്നെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ പഞ്ചായത്തിലെ നമ്മൾ ഇരിക്കുന്ന ഹാളും താഴത്തെ നമ്മുടെ ഡൈനിങ് ഹാളും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഓഫീസുകളും നമുക്ക് സോളാർ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് കറണ്ട് പോയാലും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും പഞ്ചായത്തിന്റെയും കൃഷി ആഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ
സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിലെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം നമുക്ക് കഴിഞ്ഞ സാമ്പത്തികത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലത സാനു, ഗീത രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എ ഹംസ, എ കെ ലത, എ സൗഭാഗ്യവതി, പഞ്ചായത്ത് അംഗങ്ങളായ പി എ ബാബു, സി ശ്രീകുമാർ, സെക്രട്ടറി ഇൻചാർജ് കെ ആർ ശ്രീജിത്ത് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ്, പഴയന്നൂർ.